ലോക്ക്ഡൌണിൽ സ്വന്തം നാടിന് പുറത്ത് അന്യ സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയവരുടെ മടക്കയാത്ര അവസാനിക്കുന്നു. സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് റെയിൽവേ ഏർപ്പെടുത്തിയ പ്രത്യേക സർവീസുകൾ കാലിയാവുകയാണ്. മിക്ക ട്രെയിനുകളിലെയും റിസർവേഷൻ കുറഞ്ഞു, സീറ്റുകൾ കാലിയായി, യാത്ര ചെയ്യാൻ യാത്രക്കാരില്ല. അടച്ചുപൂട്ടലിൽ തുടർന്ന് രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ അകപ്പെട്ടു പോയവരെ തിരികെ കൊണ്ടുവരുന്നതിനാണ് ഈ പ്രത്യേക സർവീസുകൾ ആരംഭിച്ചിരുന്നത്. ഇതിൽ ഭൂരിഭാഗം പേരും, അതായത് കൂടുതൽ പേരും മടങ്ങിയെത്തിയെന്നുള്ളതാണ് ട്രെയിനുകളിലെ റിസർവേഷൻ നില സൂചിപ്പിക്കുന്നത്. കേരളത്തിലേക്കുള്ള ട്രെയിനുകളിൽ രാജധാനി, തുരന്തോ, മംഗള, നേത്രാവതി തുടങ്ങിയ പ്രത്യേക ട്രെയിനുകളിൽ വളരെ കുറച്ച് യാത്രക്കാർ മാത്രമേ കേരളത്തിലേക്ക് എത്തുന്നുള്ളൂ. തിരിച്ച് മംഗള എക്സ്പ്രസിൽ ഏതാനും ദിവസങ്ങളിൽ കൂടി അന്യ സംസ്ഥാന തൊഴിലാളികൾ യാത്ര ചെയ്യാനുണ്ടാകും. അത് കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന മംഗളയും കാലിയാവും. ഇപ്പോൾ തന്നെ രണ്ടാഴ്ചയ്ക്ക് ശേഷമുള്ള ട്രെയിനുകളിൽ റിസർവേഷന് ആളില്ല, റിസർവേഷൻ ചെയ്തിട്ടുമില്ല. കേരളത്തിന് പുറത്തേക്കുള്ള ട്രെയിനുകളിൽ ഇപ്പോൾ തന്നെ യാത്രക്കാരില്ല. ആകെക്കൂടിയുള്ളത് കേരളത്തിൽ നിന്നും പോകുന്ന സ്പെഷ്യൽ ട്രെയിനുകളിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ മാത്രമാണ്. കേരളത്തിൽ നിന്നും മലയാളികൾ ആരും തന്നെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നില്ല. സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന രണ്ട് ജനശതാബ്ദികളും വേണാടും ആദ്യ ദിനം മുതൽ കാലിയാണ്. ഈ സാഹചര്യത്തിൽ നിലവിലെ സർവീസുകൾ തുടരുന്നത് അനിശ്ചിതത്വത്തിലാണ്. മാത്രമല്ല, റെയിൽവേ നഷ്ടം സഹിച്ചാണ് ഈ സർവീസുകൾ നടത്തുന്നത്. സർക്കാർ ഓഫീസുകൾ പൂർണ്ണ തോതിൽ പ്രവർത്തനം തുടങ്ങിയതോടെ ഹ്രസ്വദൂര സർവീസുകൾ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു സ്ഥിരം യാത്രക്കാർ. അവർ നിരാശയിലാണ്. തിരുവനന്തപുരം കൊല്ലം, കൊല്ലം എറണാകുളം, എറണാകുളം പാലക്കാട്, എറണാകുളം കോഴിക്കോട്, പാലക്കാട് കോഴിക്കോട്, കോഴിക്കോട് കാസർഗോഡ് എന്നിങ്ങനെ തമിഴ്നാട് മാതൃകയിൽ സംസ്ഥാനത്തെ പല മേഖലകളാക്കി തിരിച്ച് രാവിലെയും വൈകിട്ടും ഹ്രസ്വദൂര സർവീസ് നടത്തിയാൽ പ്രയോജനപ്പെട്ടേനെ. പൊതുവാഹനങ്ങൾ കുറവായതിനാൽ നിലവിൽ ഏറെ ബുദ്ധിമുട്ടിയാണ് ജീവനക്കാർ സ്വകാര്യ വാഹനങ്ങളിൽ ജോലിക്കെത്തുന്നത്. സംസ്ഥാനത്തിനുള്ളിൽ റെയിൽവേ ഹ്രസ്വദൂര സർവീസുകൾ ആരംഭിച്ചാൽ ഏറെ പ്രയോജനപ്പെടുന്നത് ജീവനക്കാർക്കാണ്, ഒപ്പം മറ്റ് അത്യാവശ്യ യാത്രക്കാർക്കും. അതേസമയം ദീർഘദൂര സർവീസുകളിൽ യാത്ര ചെയ്യാൻ ആളില്ലാത്തത് അന്യ സംസ്ഥാന തൊഴിലാളികൾ എല്ലാം കേരളത്തിൽ നിന്ന് പോയതുകൊണ്ടാണെന്ന് കരുതരുത്. അവരിൽ വളരെ കുറച്ചാളുകൾ മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കിയുള്ള ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഇവിടെ തന്നെയുണ്ട്. മടങ്ങിപ്പോയ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് അവരുടെ സ്വന്തം നാട്ടിൽ അവർക്ക് നേരിടേണ്ടി വന്ന തിക്ത അനുഭവങ്ങൾ അറിഞ്ഞിട്ടാവണം ബാക്കിയുള്ളവർ ഇവിടുന്ന് പോകാൻ മടിക്കുന്നത്. നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ പണി ആരംഭിച്ചതിനാൽ ഇവർക്ക് ജോലിയുമായി. മാത്രമല്ല, ഹോട്ടലുകൾ തുറന്നതോടെ ആ രംഗത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പണിയുമായി. മാത്രമല്ല, സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോയവർക്ക് തിരിച്ചു വരാനാകാത്തതിലും ബാക്കിയുള്ളവരെ മാറി ചിന്തിപ്പിച്ചു.